മന്ത്രി പി രാജീവിന്റെ യാത്രയുടെ റൂട്ട് മാറ്റിയതിൽ എസ്കോർട്ട് പോയ പോലീസുകാർക്ക് സസ്പെൻഷൻ. ഗ്രേഡ് എസ്ഐ സാബു സാജം, സിപിഒ സുനിൽ എന്നിവർക്ക് എതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ നൽകും വിവരങ്ങൾ. അനന്തൻ, ഈ ഗതാഗത കുരുക്ക് ഉണ്ടായിരുന്നു തുടങ്ങിയ കാരണങ്ങൾ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങൾ തള്ളിക്കൊണ്ടാണോ ഇപ്പോൾ നടപടി വരുന്നത്? പ്രതീക്ഷ, മന്ത്രി പി രാജീവിന്റെ യാത്രയിൽ ആ റൂട്ട് മാറ്റി എന്ന കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ രണ്ട് പോലീസുകാർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. ഗ്രേഡ് എസ് ഐ സാബുരാജൻ, അതുപോലെ തന്നെ സിപിഒ സിവിൽ പോലീസ് ഓഫീസർ സുനിൽ എം ജി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ സർജൻ കുമാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ സംഭവത്തിന് ആധാരം ഇന്നലെ 8 മണിയോടെ നെയ്യാറ്റിങ്കരയിൽ നിന്ന് എറണാകുളത്തേക്കാണ് മന്ത്രിക്ക് പോകേണ്ടിയിരുന്നത്. പള്ളിച്ചൽ മുതൽ കഴക്കൂട്ടം വെട്ട് റോഡ് വരെയുള്ള അദ്ദേഹത്തിന്റെ യാത്രാ പാതയിൽ മാറ്റം വരുത്തിയെന്നാണ് പോലീസുകാർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. അതായത് തിരുവനന്തപുരം നഗരത്തിൽ എത്തിയ ശേഷം അത്തക്കുളങ്ങര ബൈപ്പാസ് വഴി ഈഞ്ചക്കൽ വഴി ബൈപ്പാസ് കഴക്കൂട്ടം ബൈപ്പാസിൽ കയറി അങ്ങനെ പോകാനായിരുന്നു മന്ത്രി തീരുമാനിച്ചിരുന്നത്. എന്നാൽ റൂട്ട് പോലീസുകാർ റൂട്ട് തിരിച്ചു വിട്ടത് പാളയം അണ്ടർപാസ് വഴി ചാക്ക ജംഗ്ഷനിലൂടെ ബൈപ്പാസിൽ പ്രവേശിക്കുന്നത്, അങ്ങനെയാണ് റൂട്ട് മാറ്റിവിട്ടത്. ഇതിൽ പോലീസുകാർ നൽകുന്ന വിശദീകരണം, ആ മന്ത്രി വരുന്ന സമയം ഈഞ്ചക്കൽ വഴിയുള്ള റോഡ് ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചാക്ക വഴി വഴിതിരിച്ചു വിട്ടതെന്നാണ്. എന്നാൽ മന്ത്രി ഈ റൂട്ട് മാറ്റിയതിൽ നീരസം പ്രകടിപ്പിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് സിറ്റി പോലീസ് കമ്മീഷണറടക്കം പരാതി ഉന്നയിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസിനുള്ളിൽ വലിയ അതൃപ്തി പുകയുന്നുണ്ട്. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രിയുടെ റൂട്ട് മാറ്റിയതിൽ നീരസം, പിന്നാലെ പോലീസുകാർക്കെതിരെ നടപടിയും.